ഹായ്, ഞാൻ അഞ്ജലി രമേശ്. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് പെൻസിലാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഒത്തിരി പെൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പ് ബ്രാൻഡഡ് ആയിട്ടുള്ള പെൻസിൽസുണ്ട്, ചീപ്പായിട്ടുള്ള പെൻസിൽസുണ്ട്, ഒരുപാട് പെൻസിലുകളുണ്ട്. അതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡെർവൻ ലൈറ്റ് ഫാസ്റ്റും ഫാബർ കാസ്റ്റൽ പോളിക്രോമോസുമാണ്. പിന്നെ ഉള്ളത് ബ്രസ്ട്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പെൻസിലും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള രണ്ട് ബ്രാൻഡ് എന്ന് പറയുന്നത് ഡെർവൻ ലൈറ്റ് ഫാസ്റ്റും അതുപോലെ തന്നെ ഫാബർ കാസ്റ്റലിൻ്റെ പെൻസിലുമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഫാബർ കാസ്റ്റലിലെ 24 ഷെയ്ഡ് വരുന്ന ബോക്സ്. ഇത് ഞാൻ 2018 വാങ്ങിച്ചതാണ്. അന്ന് ഏകദേശം 2000 സംതിങ് റേറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ 2800 റേറ്റാണ് ഈ ഒരു ബോക്സിന് വരുന്നത്. 24 ഷെയ്ഡാണുള്ളത്. ഇത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള കളർ പെൻസിലാണ്. ഇതിൻ്റെ വുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഷാർപ്പൺ ചെയ്തൊന്നും അങ്ങനെ ബ്രേക്കായി പോവുകയൊന്നുമില്ല. അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ടിപ്പാണ് ഇതിന് വരുന്നത്. നമ്മൾ ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ടിപ്പ് പോകുന്ന ഒരു സിറ്റുവേഷൻ പല പെൻസിലിനും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഫാബർ കാസ്റ്റലിന് എനിക്ക് ഇന്നേവരെ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ആ കാര്യത്തിലൊക്കെ മികച്ച ഒരു പെൻസിൽ തന്നെയാണ് ഫാബർ കാസ്റ്റൽ പോളിക്രോമോസ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ എപ്പോഴും നല്ലൊരു പെൻസിൽ തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഫാബർ കാസ്റ്റൽ. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഡെർവൻറ്റ് ലൈറ്റ് ഫാസ്റ്റിൻ്റെ പെൻസിലാണ്. ഇത് 72 പെൻസിൽ വരുന്ന ഒരു ബോക്സാണ്. ഏകദേശം 7500 റേഞ്ചിൽ ഓൺലൈനിൽ ഞാൻ വാങ്ങിയ ഒരു പെൻസിലാണിത്. ഇതും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള കളർ പെൻസിലാണ്. അത്യാവശ്യം കാഴ്ചയിൽ തന്നെ നമുക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആവുന്ന ഒരു പെൻസിലാണ്. കാരണം ഇതിൻ്റെ ഈ വുഡായിട്ടുള്ള കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ശരിക്കും ഞാൻ ഈ പെൻസിൽ വാങ്ങിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വുഡ് ഫിനിഷാണ്. അത് ഭയങ്കര അട്രാക്റ്റഡ് ആണ്. അതിൻ്റെ കളറ് നമുക്ക് തിരിച്ചറിയാനായിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ആ ഒരു ഷെയ്ഡ് അവർ കൊടുത്തിട്ടുണ്ടാവും. എല്ലാ ഷെയ്ഡ്സിലും അതിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. 72 സെറ്റ് എടുക്കുമ്പോഴത്തേക്കും അതിൽ നമുക്ക് അത്യാവശ്യം എല്ലാ കളറും കിട്ടുന്നുണ്ട്. ഭയങ്കര നല്ലൊരു കളർ പാലറ്റ് ഇതിന് വരുന്നത്. കാരണം സ്കിൻ കളേഴ്സിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പെൻസിൽ തന്നെയാണ് ഐ തിങ്ക് ഡെർവൻ ലൈറ്റ് ഫാസ്റ്റ്. കാരണം സ്കിൻ കളേഴ്സിൻ്റെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെൻസിലുകൾ ഇതിനകത്തുണ്ട്. മ്യൂസിയം കണ്ടീഷനിൽ 100 വർഷം വരെ ഇതിൻ്റെ കളറ് നഷ്ടമാകാതിരിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പെൻസിലിന് ഡെർവൻ ലൈറ്റ് ഫാസ്റ്റ് എന്നുള്ളൊരു പേര് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് പെൻസിലും ഒന്ന് പേപ്പറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനകത്ത് ഏകദേശം ഒരുപോലെയുള്ള ഒരു കളർ എടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു കളർ നോക്കാം. ഇതിൻ്റെ പേര് ഡെർവൻ റെഡ് എന്നാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ റെഡ്. ഇതിനോട് തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കളറ് ഫാബർ കാസ്റ്റലിനകത്തൊന്നും നമുക്ക് നോക്കാം. ഇത് ഏകദേശം ഒരുപോലത്തെ വരുന്ന കളറുകളാണ്. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്തിട്ട് ഡ്രോയിങ്ങിൻ്റെ ഓരോ പ്രോസസ്സിലും ആരാണ് ഇതിൽ കൂടുതൽ ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഫാബർ കാസ്റ്റലിൻ്റെ കളർ പെൻസിലിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊന്ന് ലൈറ്റായിട്ട് മുകളിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. വളരെ കുറച്ച് പ്രഷർ മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഒരു ലെയറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കൊടുത്തു നോക്കാം. നേരത്തെ ഞാൻ കൊടുത്ത അതേ പ്രഷറിൽ തന്നെ അടുത്ത ലെയർ കൊടുക്കുകയാണ്. ലെയറിങ് വെച്ചിട്ടാണല്ലോ നമ്മൾ കൂടുതലും സ്കിൻ ടെക്സ്ചറൊക്കെ ചെയ്യുന്നത്. ലെയറിങ് മെത്തേഡിലാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ ഫാബർ കാസ്റ്റലിൻ്റെ ലെയറിങ് ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്ന അത്യാവശ്യം നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. കട്ട കെട്ടിയിട്ടൊന്നും എങ്ങും വരുന്നില്ല. ഒരു ഈവൻ ആയിട്ട് തന്നെ എല്ലാ ഏരിയാസിലും വരുന്നുണ്ട്. ആദ്യമേ കൊടുത്ത സെയിം പ്രഷറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു രീതിയിലും കൂടി ഞാനൊന്ന് കൊടുക്കുകയാണ് ഈ താഴെ പോർഷനിൽ നിന്ന്. അതിൻ്റെ മാക്സിമം കളർ നമുക്ക് കിട്ടുന്ന തരത്തിൽ. ആക്ച്വലി ഇതാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള നിറം. ഞാൻ ആദ്യമേ അതിൻ്റെ പ്രഷർ കുറച്ച് കൊടുത്തതുകൊണ്ടാണ് നിങ്ങൾക്കതൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് ഫീൽ ചെയ്തത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കളർ. നല്ലൊരു റെഡ് കളറാണ്. ഇനി നമുക്ക് ഡെർവൻറ്റിനെ നോക്കാം. ഞാൻ ഫാബർ കാസ്റ്റലിനെ ചെയ്ത അതേ മെത്തേഡിൽ അതേ സെയിം പ്രഷറിൽ തന്നെയാണ് കേട്ടോ ഡെർവൻറ്റും കൊടുക്കുന്നത്. കളറൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അതെന്തായാലും വരും. ബ്രാൻഡിലെ വ്യത്യാസം വരുമ്പോൾ കളേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയൊരു പൊടിക്ക് വ്യത്യാസമൊക്കെ വരും. അത് കുഴപ്പമില്ല. ഈ പെൻസിൽ പിടിക്കുന്നതിൻ്റെ ഒരു സുഖം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഫാബർ കാസ്റ്റലിലാണ് കേട്ടോ ഉള്ളത്. കാരണം
അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു വണ്ണമുള്ള പെൻസിലാണിത്. അതുകൊണ്ടായിരിക്കാം, അതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചും കൂടി പിടിക്കാൻ കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഫാബർ കാസ്റ്റിലാണ്. ഡെർവൻ്റ് മോശമൊന്നുമല്ല, എന്നാലും രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് അതാണെന്ന് മാത്രം. രണ്ടും ഏകദേശം ഒരേ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഫാബർ കാസ്റ്റിൽ എങ്ങനെ തന്നെ നമ്മൾ കൊടുത്തോ അതുപോലെ തന്നെയാണ് ഡെർവൻ്റിലും വന്നേക്കുന്നത്. വലിയ വ്യത്യാസം എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ആ താഴെ പോർഷൻ ഒന്ന് ഡാർക്കാക്കിയിട്ട് കൊടുത്തു നോക്കാം. ഞാൻ ലെയറിങ് മറ്റേതിന് കൊടുത്തായിരുന്നു, ഇതിന് ഞാൻ ആ ഒരു ലെയറിങ് കൊടുക്കുന്നില്ല. താഴേന്ന് തന്നെ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് കൊടുത്ത് മുകളിലേക്ക് ലൈറ്റാക്കി കൊണ്ടുവരാം. ഇതിൻ്റെയും കളറ് നല്ല ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ. പക്ഷേ ബ്രേക്കായി, ഫാബർ കാസ്റ്റലിന് അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിതൊരു പ്രശ്നമായിട്ട് തന്നെ കൂട്ടാം. ഡെർവൻ്റെ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ഒരുപാട് പ്രഷറൊന്നും ഞാൻ കൊടുക്കുന്നില്ല, ഒരു നോർമൽ പ്രഷറേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. കളർ നല്ല കളറാണ്. ഇത് ഓയിൽ ബേസ്ഡ് പെൻസിലാണെങ്കിൽ കൂടി ഡെർവൻ്റിന് ഒരു വാക്സിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. നമ്മൾ ക്രയോൺസൊക്കെ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ലുക്ക് ഇതിന് വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലൈൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ലൈൻ ഇടുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്ന് നോക്കാം. ഇതിപ്പോൾ ഫാബർ കാസ്റ്റലിന് ഞാനൊരു ലൈൻ വരച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു തിന്നായിട്ടുള്ള ലൈൻ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഡെർവൻ്റിന് നോക്കാം. ഫാബർ കാസ്റ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി തിക്കായിട്ടുള്ള ലൈനാണ് ഡെർവൻ്റിന് വന്നേക്കുന്നത്. വീതി കുറച്ചുകൂടി തോന്നുന്നുണ്ട്. ഫാബർ കാസ്റ്റലാണ് ഒന്നും കൂടി ഫൈൻ ലൈൻ കിട്ടാനായിട്ട് നല്ലത്. ഇവർ രണ്ടുപേരെയും വരച്ച് നോക്കിയതിൽ നിന്ന് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഫാബർ കാസ്റ്റലാണ്. ഡെർവൻ്റെ മോശം എന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന പെൻസിൽ തന്നെയാണ്, നല്ല കളറും ഒക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും വരയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് പെൻസിൽ പെട്ടെന്ന് തീർന്നു വരുന്നത് തന്നെയായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സംഭവം ഫാബർ കാസ്റ്റൽ തന്നെയാണ്. കാരണം ഇതിൻ്റെ ടിപ്പ് നമ്മൾ ഷാർപ്പൻ ചേരുന്ന ഒരുപാട് സമയത്തേക്ക് ഷാർപ്പണായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഡെർവൻ്റെ ബ്രേക്കായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ടിപ്പ് ഉരുണ്ട് വരും. അപ്പോൾ നമുക്ക് പിന്നെ ഷാർപ്പൺ ചെയ്താലേ നല്ല ഫിനിഷിങ്ങിൽ ഡ്രോയിങ്സ് വരയ്ക്കുന്നതിന് പറ്റത്തുള്ളൂ. പിന്നെ കളറ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ കൂടിയും ഫാബർ കാസ്റ്റിൽ കുറച്ച് സോഫ്റ്റായിട്ട് അത് ബ്ലെൻഡായി വരുന്നുണ്ട്. പക്ഷേ ഡെർവൻ്റെ ഒരു ഇത്തിരി ഹാർഡായിട്ടാണ് വരുന്നത്. പിന്നെ പോർട്രേറ്റ്സ് വരയ്ക്കുമ്പോൾ, പോർട്രേറ്റ് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് പോർട്രേറ്റ്സ് ഈ രണ്ട് പെൻസിൽ ഉപയോഗിച്ച് വരച്ചപ്പോഴും കൂടുതലായിട്ട് നന്നായി തോന്നിയിരിക്കുന്നത് ഫാബർ കാസ്റ്റിൽ തന്നെയാണ്. ഡെർവൻ്റിൻ്റെ പ്രശ്നം വേറൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ കണക്ക് കുറച്ചൊരു ക്രയോൺ ഫീല് അതിന് വരുന്നുണ്ട്. അപ്പോൾ ഒരു കളർ കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ പുറമെ അടുത്തൊരു ഷെയ്ഡ് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ചൊരു എന്താ പറയുക, അത് തമ്മിൽ ബ്ലെൻഡ് ആകുമ്പോഴത്തേക്കും എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്നാൽ ഫാബർ കാസ്റ്റലിന് അങ്ങനെയല്ല, അത് നമ്മളൊരു കളർ കൊടുത്ത് അതിൻ്റെ മുകളിൽ അടുത്തൊരു ലെയർ കൊടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങിലാണ് കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ രണ്ട് പെൻസിലിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്തിയാക്കി നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് ഞാനത് ചുരുക്കിയെന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.